ൂട്ട് ടു ദജൻഡ് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ മികച്ച ഒരു ഗായകനും നടനും സംഗീത സംവിധായകനും നിർമ്മാതാവുമായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം സാർ എസ് പി ബി എന്നും ബാലു എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ആത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ഇന്ത്യൻ സർക്കാർ നൽകിയിരുന്നു ആറ് ദേശീയ അവാർഡുകൾ നേടിയ അദ്ദേഹം സമകാലികനായ യേശുദാസിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ ഈ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മികച്ച ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം കമൽഹാസൻ രജനികാന്ത് കെ ഭാഗ്യരാജ് അനിൽ കപൂർ എന്നിങ്ങനെ വിവിധ കലാകാരന്മാർക്ക് വേണ്ടി വിവിധ ഭാഷകളിൽ അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട് തമിഴ് ചിത്രങ്ങളുടെ തെലുങ്ക് ഡബ്ബ് പതിപ്പുകളിൽ കമൽഹാസൻ്റെ സ്ഥിരം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പാടിയ പാട്ടുകളും കുറേ ഓർമ്മകളും ബാക്കിയാക്കി എസ് പി ബി നമ്മോട് വിട പറഞ്ഞു ഈ അതുല്യ കലാകാരൻ ഭക്ഷിണേന്ത്യൻ ജനതയ്ക്ക് ഒരു വികാരം തന്നെയായിരുന്നു പതിനാറ് ഭാഷകളിലായി നാലായിരത്തോളം ഗാനങ്ങളാണ് അദ്ദേഹം ആലപിച്ചത് യേശുദാസിനെ കാൻ ഒരു ജ്യേഷ്ഠ സഹോദരനായാണ് കാണുന്നതെന്നാണ് എസ് പി ബി പറയാറുള്ളത് എസ് പി ബി തൻ്റെ സഹോദരൻ മാത്രമല്ലെന്നും അത് എന്താണെന്ന് വിവരിക്കാൻ വാക്കുകളില്ലെന്നുമാണ് എസ് പി ബിയുടെ വാക്കുകൾക്ക് മറുപടിയായി യേശുദാസ് പറഞ്ഞത് സഹോദരങ്ങളാവാൻ ഒരു ഗർഭപാത്രത്തിൽ നിന്നും പിറക്കേണ്ടതില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചിരുന്നു എസ് പി ബി എന്ന ആ മഹാഗായകൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം മുഖം കാട്ട് இது மடி, நிலவே முகம் காட்டு இனி பார்த்து ஒளி வீசு அலை போல் ஸ்ருதி மீட்டு இனிதான மொழி அனைத்தே நுழை இது மடி நிலவே முகம் காட்டு